ഹായ് ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ആൻഡ് ദിസ് ഇസ് മീ അതുൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അൺബോക്സിംഗ് ഒന്നുമല്ല, ഒരു യൂസ്ഫുൾ വീഡിയോ ആണ്. ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് ആവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നും കൂടുതൽ വളച്ച് കിട്ടുന്നില്ല, നേരെ അങ്ങ് പറഞ്ഞു തരാം, സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരായിരിക്കും. എങ്കിൽ പോലും നിങ്ങൾ വിഷ് ലിസ്റ്റിൽ നിങ്ങളുടെ ഫ്ലിപ്കാർട്ടോ ആമസോണോ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ വിഷ് ലിസ്റ്റിലെ ഫോൺസ് നിങ്ങൾ ചൂസ് ചെയ്ത് വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് ഏത് ഫോണാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് പുറത്തോട്ട് ആയിരത്തും ചോദിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആർക്കും ഈ ഒരു എന്താ പറയുക, ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ സ്വയം ആടത്തും ചോദിക്കാതെ ആടെ സഹായം ഇല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു ട്രിക്കിലോട്ട് നമുക്ക് പോണതിന് മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു, എന്തായാലും യൂസ്ഫുൾ ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ കുറഞ്ഞ സബ്സ്ക്രൈബുകളൊക്കെ നമുക്ക് കൂട്ടി 1K ആക്കണം സുഹൃത്തുക്കളെ, അടി സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഞാൻ ഇവിടെ രണ്ട് ഫോൺ എന്തായാലും ചൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ റിയൽമി 10 പ്രോയും രണ്ടാമത്തെ ഫോൺ റിയൽമി 9 പ്രോ പ്ലസ്സും ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള രണ്ട് ഫോൺ. ഒരു എക്സാമ്പിൾ വേണ്ടി രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിലേതാണ് ബെസ്റ്റ്, അപ്പോൾ നമുക്ക് ആ ട്രിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫോണൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളുടെ ഫോൺ എടുക്കുക, ക്രോമിൽ കയറുക, അവിടെ നാനോ റിവ്യൂ നെറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് എന്ന സൈറ്റിലേക്ക് കയറുക, അവിടെ സ്മാർട്ട് ഫോൺ എന്ന് ഇവിടെ സൈഡിൽ കണ്ടു, ആ സ്മാർട്ട് ഫോണിലേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രോഡക്റ്റും സെക്കൻഡ് പ്രോഡക്റ്റും അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് റിയൽമി, ഇവിടെ ഒരുപാട് ഫോൺസ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് ഫോൺസ് വേണോ ജസ്റ്റ് നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്യാം. പക്ഷേ ഞാൻ ഇവിടെ റിയൽമി ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ റിയൽമി 9 പ്രോ പ്ലസ് ഇവിടെ സെർച്ച് ചെയ്യാനേ, റിയൽമി 9 പ്രോ പ്ലസ്, റിയൽമി 9 പ്രോ പ്ലസ്, പിന്നെ റിയൽമി 10 പ്രോ, രണ്ടാമത്തെ പ്രോഡക്റ്റിൻ്റെ അവിടെ റിയൽമി 10 പ്രോ എന്നും കൂടെ സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോണിൻ്റെ കമ്പാരിസൺ നമുക്കിവിടെ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. ഓക്കെ, നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇവിടെ റിയൽമി 9 പ്രോ പ്ലസിൻ്റെയും 10 പ്രോയിലെയും ജസ്റ്റ് ഒരു എന്താ പറയുക കമ്പാരിസൺ ഇവിടെ വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ റിയൽമി 10 പ്രോയാണ് മുന്നിൽ, പെർഫോമൻസ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ റിയൽമി 9 പ്രോ പ്ലസ് ആണ് മുന്നിൽ, ബാറ്ററി സൈഡിൽ നിന്ന് നോക്കുമ്പോഴും എന്താ പറയുക റിയൽമി 10 പ്രോയാണ് മുന്നിൽ, ക്യാമറ 9 സൈഡിൽ നിന്ന് നോക്കുമ്പോൾ റിയൽമി 9 പ്രോയാണ് പ്ലസ്സിൽ. ഷേ, ഞാനൊരു ക്യാമറ സൈഡൊക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ 9 പ്രോ പ്ലസ് ആണ് മുന്നിൽ. കണക്റ്റിവിറ്റി നോക്കുകയാണെങ്കിലും റിയൽമി 9 പ്രോ പ്ലസ് ആണ് മുന്നിൽ. ഓക്കെ, ഞാനോ റിവ്യൂൻ്റെ ഒരു സ്കോർ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഇതിലേത് മൊബൈലാണ് ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് 9 പ്രോ പ്ലസ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. ഐ തിങ്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺസ് നിങ്ങൾക്ക് തന്നെ കമ്പാരിസൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഇല്ലേ, പറ്റില്ല, ആരുടെ ഹെൽപ്പും വേണ്ട, നിങ്ങൾക്ക് തന്നെ കമ്പാരിസൺ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺസ് കമ്പാരിസൺ ചെയ്ത് നോക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ ഒരു സ്കോർ എന്നത് ഇപ്പോൾ കണ്ടതിൽ റിയൽമി 9 പ്രോ പ്ലസ് ആണ് നല്ലത്. അപ്പോൾ അത് എനിക്ക് ഒരുപാട് ഫോൺസ് നിങ്ങൾക്ക് തന്നെ എന്താ പറയുക ആരുടെ ഹെൽപ്പും ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ സ്വയം ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഹെൽപ്ഫുള്ളായെന്ന് എഴുതുന്നു, ഹെൽപ്ഫുള്ളായി കാണും, എന്തായാലും ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഇനി അങ്ങോട്ട് വരും. പിന്നെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, മാക്സിമം ഷെയർ ഒക്കെ ചെയ്യുക. ഇനി അങ്ങോട്ട് വീഡിയോസൊക്കെ കൊണ്ട് സബ്സ്ക്രൈബ് ഒന്നും കുറയരുത് കേട്ടോ, ആരും കുറയ്ക്കല്ലേ. ഓക്കെ, നല്ല നല്ല കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ദിസ് ഈസ് മീ അതുൽ സൈനിങ് ഔട്ട്.